സിൽവർ ലൈൻ സാമൂഹികാഘാത പഠനത്തിനായുള്ള സർവേ തുടരാൻ അനുമതി തേടി റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫയൽ നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹികാഘാത പഠനം തുടരാമെന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രിക്ക് ഫയൽ നൽകിയത്. കേരളത്തിലെ പൊതുഗതാഗത മേഖലയുടെ പുരോഗമനത്തിനായി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ അഭ്യർത്ഥനയിൽ സിൽവർ ലൈൻ എന്ന പേരോ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളോ അദ്ദേഹം സൂചിപ്പിച്ചതുമില്ല. കൊച്ചി മെട്രോയുടെ പുതിയ പാതയുടെ ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത്. നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ കൊച്ചി മെട്രോയുടെയും റെയിൽവേയുടെയും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിനിടയിലായിരുന്നു അഭ്യർത്ഥന. സിൽവർ ലൈനിനോട് പ്രധാനമന്ത്രി ഉയർത്തിയ പച്ചക്കൊടിയുടെ ഫലമാണ് എജിയുടെ നിയമോപദേശം. 6 മാസത്തിനുള്ളിൽ സാമൂഹികാഘാത പഠനം പൂർത്തിയാക്കണമെന്നായിരുന്നു ചട്ടം. എന്നാൽ ആ കാലാവധി അവസാനിച്ചതിനാൽ പഠനം തടസ്സപ്പെട്ടു. ഏജൻസികളുടെ പ്രശ്നം കൊണ്ടല്ല പഠനം പൂർത്തിയാക്കാൻ കഴിയാത്തതെന്ന് വിലയിരുത്തിയ എജി അവരെ കൊണ്ട് തന്നെ പഠനം തുടരാമെന്ന് നിയമോപദേശം നൽകി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് കല്ലിട്ടുള്ള സർവേയിൽ നിന്നും സർക്കാർ പിന്മാറിയത്. GPS സർവേയും ജിയോ ടാഗിംഗുമാണ് പകരം പറഞ്ഞത്. അതും ഒന്നുമായില്ല. ആകെ നടന്നത് കേരളിന്റെ ഓൺലൈൻ സംവാദങ്ങൾ മാത്രമാണ്. സിൽവർ ലൈനിന്റെ ആരംഭത്തിൽ തന്നെ പെട്ടെന്ന് നടന്ന ഭൂമി ഏറ്റെടുപ്പും വീടുകളിൽ കയറിയുള്ള കുറ്റിയടിക്കലും വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ബലം പ്രയോഗിച്ച് മാറ്റിയുള്ള സർവേ വലിയ പ്രക്ഷോഭത്തിലേക്കാണ് മാറിയത്. കേന്ദ്രാനുമതി കിട്ടിയിട്ട് പോരെ ഇതെല്ലാം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെയും പ്രതിഷേധക്കാരുടെയും അന്നത്തെ ചോദ്യം. ഇപ്പോൾ അതും ലഭിച്ചു. ഇനിയും എത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായാലും സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് സർക്കാർ. ഇതിലൂടെ BJP ഇടതുപക്ഷവും ഒത്തുകളിക്കുകയാണെന്നാണ് UDF ക്യാമ്പിന്റെ വാദം. അതേസമയം തങ്ങൾ ഇത്രയും കാലം നടത്തിയ പ്രതിഷേധത്തിന്റെ ഫലമായിരുന്നു സിൽവർ ലൈനിന്റെ തടസ്സം. അത് തുടരുമെന്നുമാണ് സംഘപരിവാറിന്റെ പക്ഷം. ദേശീയപാത 66 വികസനം വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സഹകരണത്തിന് ഉദാഹരണമാണെന്നും ദേശീയപാത വികസനത്തിന് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുപ്പിന് 25% തുക സംസ്ഥാന സർക്കാരാണ് നൽകുന്നതെന്നും ഗതാഗത മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന പദ്ധതി എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിക്കണമെന്നും പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇതിനെ തുടർന്നാണ് സാമൂഹികാഘാത പഠനം നിലവിലെ ഏജൻസിയെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ പുതിയ ടെൻഡർ വിളിക്കാമെന്നും AG നിയമോപദേശം നൽകിയത്. അതേസമയം സിൽവർ ലൈൻ പദ്ധതി എങ്ങനെ നടപ്പാക്കാൻ ശ്രമിച്ചാലും എതിർക്കുമെന്ന് സമരസമിതി വ്യക്തമാക്കി. ഇതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഇത്രയും കാലം സാമൂഹികാഘാത പഠനം തടസ്സപ്പെടുത്തിയത്.